ഹായ് ഫ്രണ്ട്സ്, ബ്ലൂബെല്ലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പൂക്കൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് എന്ത് ചെടിയാണെന്നും ഇതെങ്ങനെയാണ് നടന്നതെന്നും ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ വന്നോളൂ, നമുക്ക് ഈ ചെടിയൊന്ന് കാണാം. ഈ ചെടിയുടെ പേരാണ് പെറ്റൂണിയാസ്. ഈ ചെടി ഇതുപോലെ പൂവിടാൻ എന്ത് ചെയ്യണം, അതിനായി നല്ല സൂര്യപ്രകാശം കിട്ടണം. ഇനി ഇത് നടുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ചട്ടിയിലോ നിലത്തോ ഈ ചെടി നടാവുന്നതാണ്. ചട്ടിയിൽ നടുമ്പോൾ പോട്ടിംഗ് മിശ്രിതം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. മണൽ ചേർന്ന മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇവ മൂന്നും കൂടി മിക്സ് ചെയ്ത് നമുക്ക് പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കാം. പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുമ്പോൾ അല്പം സ്യൂഡോമോണസ് തരികൾ കൂടി വിതറുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിൽ കൂടി ഉണ്ടാകുന്ന ഒരുവിധം വാട്ടരോഗങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ വെള്ളം നനയ്ക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. ദിവസം രണ്ടു പ്രാവശ്യം മിതമായ രീതിയിൽ മാത്രം ഇതിന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അധികം വെള്ളമായാൽ ഇതിൻ്റെ ചുവട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ മണ്ണ് ഒരുപാട് ഡ്രൈ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അല്പം ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്ത് ചുവടിളക്കിയിട്ട് ചുവട്ടിലിട്ട് കൊടുക്കാം. അധികം വളമൊന്നും വേണ്ട ഒരു ചെടിയല്ല ഇത്. നമ്മൾ പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുമ്പോഴേ ഇതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് നടുന്നത്. അതുകൊണ്ട് ഒരല്പം മാത്രം ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്ത് ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അധികം വളമൊന്നും ഇടാതിരിക്കുന്നതാണ് ചെടിക്ക് നല്ലത്. ഇതിൻ്റെ പ്രൂണിങ് എന്ന് പറയുമ്പോൾ, നമ്മൾ പൂവ് ഇതിൻ്റെ ഉണങ്ങുന്നതനുസരിച്ച് അത് ഞെട്ടോടുകൂടി നമ്മളങ്ങ് അടർത്തി കളയണം. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൂണിങ് ചെയ്യുന്നത്. അല്ലാതെ ചെടി കോതി നിർത്തേണ്ട ആവശ്യമില്ല. ഓരോ പൂവും വാടി എന്ന് കണ്ടു കഴിയുമ്പോൾ ആ പൂവ് നമ്മൾ പിച്ചി അങ്ങ് കളയുകയാണ് ചെയ്യേണ്ടത്. അപ്പം അടുത്തതായിട്ട് പുതിയ മുകുളങ്ങൾ വരികയും പൂക്കളുണ്ടാകുകയും ചെയ്യും. ഇതിനുണ്ടാകുന്ന രോഗം എന്ന് പറയുമ്പോൾ, ഇടയ്ക്ക് ഈ ചെടിയുടെ തണ്ടിങ്ങനെ ഓരോന്നായിട്ട് വാടുന്നതായിട്ട് കാണാം. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുണ്ടാകുന്ന രോഗം. തണ്ട് ചീയലുണ്ടാകുമ്പോഴും ഇതുപോലെ വാടി നിൽക്കും ചെടി. അങ്ങനെ ചെടി നശിച്ചു പോകാറാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താണ് പ്രതിവിധി എന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരല്പം വേപ്പെണ്ണയും ഒരല്പം സോപ്പിൻ്റെ ലായനിയും കൂടി ചേർത്തിട്ട് തണുത്തതിന് ശേഷം ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കീടങ്ങളുടെ ആക്രമണവും ഇതുപോലെയുള്ള വാട്ടരോഗവും എല്ലാം അപ്രത്യക്ഷമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ തൈ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ ചെടിയുടെ തണ്ടുകൾ മുറിച്ചു വെച്ച് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ചെറിയ തണ്ടുകളായിരിക്കണം നടുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ പൂവ് ഉണങ്ങിക്കഴിയുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ വിത്ത് പോലെ ഒരു സാധനമുണ്ട്. അത് നമുക്ക് ആ വിത്ത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് അതെടുത്ത് പാകി വേണമെങ്കിലും തൈയ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അല്പം വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് മാത്രമേ അത് പാകാൻ പറ്റുകയുള്ളൂ. വെള്ളമൊക്കെ അധികമായാൽ ആ വിത്ത് കിളുക്കാതിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അതിൻ്റെ വിത്ത് കിളിപ്പിച്ചെടുക്കുവാനായിട്ട്. ഹാങ്ങിങ് ആയിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് പെറ്റൂണിയാസ്. ഇത് ഹാങ്ങിങ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ തണ്ടിന് നല്ലതായിട്ട് നീളം വെച്ച് വെച്ചരും. അപ്പോൾ ആ തണ്ടിലെല്ലാം നിറച്ച് പൂവും ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ചെടിക്ക് ഉണ്ട്. ഇത് ഹാങ്ങിങ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ പൂക്കളൊക്കെ ഇതിലുണ്ടാകുന്നത്. അപ്പോൾ പെറ്റൂണിയാസ് എന്ന ഈ ചെടിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. ഈ ചെടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കുറേ അധികം ചെടികളുമായിട്ട് അടുത്ത മറ്റൊരു വീഡിയോയിൽ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയേക്കണം. അപ്പം പുതിയ കുറേ ചെടികളുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.